ദൈവം ഓരോ കാലഘട്ടങ്ങളിലും തനിക്ക് പ്രിയപ്പെട്ടവരെ ചില പ്രത്യേക ദൗത്യങ്ങൾക്കായി വിളിച്ചു ചേർക്കുന്നു. അപ്രകാരം എളിയവരായ മനുഷ്യരിലൂടെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്നു. ലോകം ശ്രേഷ്ഠരെന്ന് വിളിക്കുന്നവരെയല്ല, മറിച്ച് ഏറ്റവും വിനീതരും നിർമ്മല ഹൃദയരുമായ ദാസരെ ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നു. ഇത് ഫാദർ മാത്യു കരിമ്പിൽ കോർ-എപ്പിസ്കോപ്പ. 4 പതിറ്റാണ്ടുകാലം നിരവധി വൈദികരെ സുറിയാനി ഭാഷയും ആരാധനാക്രമവും ആരാധനാഗീതങ്ങളും അഭ്യസിപ്പിച്ച ആചാര്യൻ. ഒരു വൈദികനെന്ന നിലയിൽ ഉറച്ച വിശ്വാസബോധ്യത്തോടുകൂടിയാണ് ഫാദർ മാത്യു കരിമ്പിൽ കോർ-എപ്പിസ്കോപ്പ തൻ്റെ സേവനങ്ങൾ ചെയ്തത്. എല്ലാ ദിവസവും പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനയിലേക്ക് കരിമ്പിലച്ചൻ പ്രവേശിക്കും. ഭക്ഷണ കാര്യങ്ങളിൽ മിതത്വം പുലർത്തുന്നതും കഴിയുന്നിടത്തോളം ഉപവാസമനുഷ്ഠിക്കുന്നതും സന്യാസ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കരിമ്പിലച്ചൻ വിശ്വസിക്കുന്നു. എൻ്റെ അനുഭവം, അച്ഛനിൽ നിന്നുള്ള എൻ്റെ അനുഭവം ഞാൻ സങ്കടത്തോടും സന്തോഷത്തോടും ഞാൻ പങ്കിടാം. ഞാൻ എൻ്റെ കഷ്ടത വരുമ്പോൾ, എൻ്റെ പ്രയാസം വരുമ്പോൾ ഞാൻ ദൈവത്തോട് നിലവിളിച്ച് സത്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം അവിടുന്ന് എനിക്കൊരു വഴി കാണിച്ചു തന്നു. ഈ അച്ഛനിൽ ഞാൻ സമീപിക്കുകയും അച്ഛൻ്റെ അരികെന്ന് എൻ്റെ സങ്കടവും പ്രയാസവും ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തപ്പോൾ അച്ഛൻ എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം അവിടുന്ന് വഴി എനിക്ക് കാണിച്ചു തന്നു. എല്ലാ പ്രയാസങ്ങളും വരുമ്പോൾ ഞാൻ ഈ അച്ഛനെ, ഈ കരിമ്പിലച്ഛനെ ഞാൻ സമീപിക്കുകയും അച്ഛൻ നല്ലതായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ വിഷമത്തിലും പ്രയാസത്തിലും എനിക്ക് വളരെ വിശ്വാസവും പ്രത്യാശയുള്ളൊരു അച്ഛനാണ് ഞാൻ കാണുന്നത്. കോർ-എപ്പിസ്കോപ്പ പദവിയുടെ ഭാഗമായി ലഭിച്ച സ്വർണ കുരിശുമാലയും സ്വർണ മോതിരവും ഇന്ന് കരിമ്പിലച്ചൻ്റെ കൈവശമില്ല. സാമ്പത്തിക പ്രയാസങ്ങളും രോഗദുരിതങ്ങളും അനുഭവിക്കുന്ന 2 കുടുംബങ്ങളെ സഹായിക്കാൻ കരിമ്പിലച്ചൻ തൻ്റെ സഭാചിഹ്നങ്ങളെല്ലാം ദാനമായി നൽകി. ഒരു സന്യസ്തൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ദൈവമാണെന്ന് കരിമ്പിലച്ചൻ കരുതുന്നു.
ബഹുമാനപ്പെട്ട കരിമ്പിൽ മാത്യു കോർപ്പിസ്കോപ്പ അച്ഛനെ പറ്റി രണ്ട് വാക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 1956 ഞാൻ പെറ്റി സെമിനാരിൽ ചേരുമ്പോൾ അദ്ദേഹം വൈദികനാകാൻ അധികം അകലെയല്ലാതെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ പരിചയക്കാരാണ്. 15 വർഷമായിട്ട് ഞാനിവിടെ അച്ഛനോടൊപ്പം താമസിക്കുന്നയാളാണ്. ഇവിടെ കാണുന്നതായ അത്ഭുത കാര്യങ്ങളായ ആകട്ടെ ആദ്യം പറയട്ടെ. ഓരോ ദിവസവും 30 പേരെങ്കിലും ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ട് അച്ഛൻ്റെ പ്രാർത്ഥനാ സഹായം തേടാനായിട്ട് വരാറുണ്ട്. അച്ഛൻ്റെ കാലശേഷം ആരായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളെ പലപ്പോഴും പ്രയാസപ്പെടുത്തുന്ന കാര്യം. ഇത്രമാത്രം സ്നേഹത്തോടുകൂടി, സഹിഷ്ണുതയോടുകൂടി ആരെപ്പോൾ വന്നാലും, രാത്രിയായാലും പകലായാലും പ്രഭാതമായാലും ഉറങ്ങുമ്പോഴായാലും ചാടി എഴുന്നേറ്റ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ, അവർക്ക് ധൈര്യം കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാ ദിവസവും രാവിലെ 4 മണിയാകുമ്പോൾ ഞങ്ങളുടെ ചാപ്പലിൽ ചെല്ലും വിശുദ്ധ കുർബാന. അതിനുശേഷം ഒരു 5:30 വരെ അവിടെ തന്നെയായിരിക്കും പ്രാർത്ഥനയുമായിട്ട്. ഒത്തിരി പേരുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാമെന്ന് ഏറ്റുകഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുന്നതല്ല, വൈകിട്ട് 5:30 കയറിയാൽ 6:30 വരെ പള്ളിയിലായിരിക്കും. അപ്പോഴും ആരെങ്കിലും വന്നാൽ, കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി അച്ഛൻ അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഉറപ്പു വരുത്തുകയും കാശിരൂപമോ ജപമാലയോ എന്തെങ്കിലും അവരുടെ അവർക്ക് സ്മരണയ്ക്കായി കൊടുത്തു വിടുകയും ചെയ്യുന്നുണ്ട്. ഇത്രമാത്രം താല്പര്യത്തോടും മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവമുള്ള കോർപ്പിസ്കോപ്പ. എൻ്റെ സ്വന്തം ആവശ്യങ്ങളിലും ഞാൻ അച്ഛനെ സമീപിക്കാറുണ്ട്. മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അച്ഛൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നവനാണ്. എന്തെങ്കിലും നമുക്ക് മനസ്സിൽ പേടിയുണ്ടാകുമ്പോഴും ചെന്നാൽ മതി, അച്ഛൻ ധൈര്യപ്പെടുത്തും, ഒന്നും പേടിക്കാനില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് തന്നെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ആശ്വാസവും ധൈര്യവും നൽകുന്ന ഒരു സ്വഭാവമാണ് അച്ഛനുള്ളത്. അച്ഛനതായ എനിക്ക് എൻ്റെ ജൂബിലി വർഷം പ്രമാണിച്ച് സമ്മാനം ലഭിച്ചത് ഒരു കുരിശിത രൂപമാണ്. എപ്പോഴും കാണത്തക്ക വിധം രാത്രിയിലും പകലും എനിക്ക് എൻ്റെ കഥകളിലോട്ട് നോക്കിയാൽ, അല്ലെങ്കിൽ തല അല്പം ഉയർത്തി നോക്കിയാൽ അതെപ്പോഴും കാണാം. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സ്മരണ മുഴുവൻ സമയവും മനസ്സിൽ നിൽക്കത്തക്കവണ്ണമുള്ള വ്യക്തിത്വമുള്ള ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്നും അതേ വ്യക്തിത്വം സൂക്ഷിക്കുന്നു. രോഗത്തിൻ്റെതായ കഠിനമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചെവി കേൾക്കാൻ പാടില്ല എങ്കിലും അതൊരു പ്രശ്നമായിട്ട് ആർക്കും അനുഭവപ്പെടാത്ത വിധത്തിൽ അവരെ താല്പര്യത്തോടുകൂടി തൻ്റെ മുറിയിൽ സ്വീകരിക്കുകയും അവർക്ക് സൽക്കരിക്കുകയും അതുപോലെ തന്നെ എപ്പോഴും സമ്മാനവുമായിട്ട് വരുന്നവരെ ആ സമ്മാനം അവരോട് വാങ്ങിച്ചാൽ ഒരിക്കലും താനല്ല ഉപയോഗിക്കുന്നത്, ആരെ കണ്ടാലും ആദ്യം കാണുന്ന ആളിൽ തന്നെ ആ സമ്മാനം കൊടുത്തുവിടും. അത് കുട്ടികളായാലും വലിയവരായാലും അച്ഛന്മാരായിരുന്നാലും സിസ്റ്റേഴ്സായാലും അത് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചരിത്രം അച്ഛൻ്റെ ജീവിതത്തിലില്ല. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി അത് കൊടുത്തുവിടുന്ന ഒരു സ്വഭാവമാണ്. അതുപോലെ തന്നെ ആരെന്ത് കൊടുത്താലും, പണമായിട്ട് കൊടുത്താൽ ആരോടും അത് സ്വീകരിക്കുന്ന സ്വഭാവമില്ല. തൻ്റെ ശുശ്രൂഷ തനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക ദാനമാണെന്നുള്ളതായ ബോധ്യത്തിൽ അത് പൂർണ്ണമായിട്ടും നിസ്വാർത്ഥമായിട്ട് ചിലവഴിക്കുന്ന ഒരു സ്വഭാവം ബഹുമാനപ്പെട്ട അച്ഛനുണ്ട്. അതെല്ലാം നമ്മൾ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, 15 വർഷമായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ ഈ വാക്കുകൾ പറയാറുമുണ്ട്, അച്ഛന് കാലശേഷം ആരാണ് ഈ പരിപാടിക്ക് തയ്യാറാകുന്നത്, ഒന്ന് ഇതുപോലെ ശുശ്രൂഷിക്കുവാനായിട്ട് മനസ്സ് കാണിക്കുന്നവരാരാണ്, വാഗ്ദാനം ചെയ്താൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുവാൻ മനസ്സ് കാണിക്കുന്നവൻ ആരാണ് എന്നെല്ലാമുള്ള ചിന്തകൾ പലപ്പോഴും എൻ്റെ മനസ്സിലൂടെ കടന്നു വരാറുണ്ട്. 1963 ഇടവക വികാരിയായി സേവനം ആരംഭിച്ച കരിമ്പിലച്ഛൻ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്തു. തലവടി, നെടുമ്പ്രം, അമിച്ചകരി, തോട്ടഭാഗം, ഇരവിപ്പേരൂർ, പുറമറ്റം, മാരാമൺ, പൂവത്തൂർ, ചെങ്ങരൂർ, കുന്നന്താനം, നിരണം, പുളിക്കീഴ്, കുമ്പനാട്, മാന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കരിമ്പിലച്ഛൻ സേവനത്തിലിരുന്നു.
ബഹുമാനപ്പെട്ട മാത്യു കരിമ്പിൽ കോർപ്പിസ്കോപ്പായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 1969 ഞാൻ സെമിനാരിയിൽ വരുന്നത്. അതിന് മുൻപ് തന്നെ ബഹുമാനപ്പെട്ട അച്ഛനുമായിട്ട് പരിചയമുണ്ട്. ഞങ്ങളൊരു നാട്ടുകാരാണ്, റാന്നി സഹവാസികളാണ്. ഏതാണ്ട് 3-4-5 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങളുടെ ഭവനങ്ങൾ തന്നെയുള്ളത്. അപ്പോൾ അന്നു മുതലുള്ള പരിചയം, പിന്നെ സെമിനാരിയിൽ വന്നതിനു ശേഷമുള്ളതായ പരിചയവുമാണ് ഉള്ളത്. അതിനു ശേഷം സെമിനാരിയെ പ്രവേശിച്ച കാലത്ത് മുതൽ ഞങ്ങളെ സുറിയാനി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ആ ബന്ധം ഇന്നും നിലനിൽക്കുന്നു. ഞങ്ങളെ സുറിയാനി മൽപ്പാനായിട്ട് സുറിയാനി പ്രൊഫസറായിട്ട് ആണ്ട് 25 വർഷത്തോളം അദ്ദേഹം സെമിനാരിയിൽ ശുശ്രൂഷ ചെയ്തതാണ്. ആ സമയത്തും അരമനയിലെ മിനിസ്റ്ററായിട്ട് 1 വർഷത്തോളം അവിടെ അച്ഛനായതിനു ശേഷം ജോലി ചെയ്തു. പിന്നെ തുടർന്നുള്ളതായ കാലങ്ങളെല്ലാം തന്നെ ഈ സുറിയാനി മൽപ്പാന് സുറിയാനി പഠിപ്പിക്കുന്നതായ രീതിയിൽ കഴിഞ്ഞുകൂടിയായിരുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. എനിക്ക് കരിമ്പിലച്ചന് വളരെ നാളത്തെ പരിചയമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും സെമിനാരി ചേരുന്നതിന് മുമ്പ് തന്നെ തമ്മിൽ കുറച്ചൊക്കെ അറിയാം. ഞാൻ അയിരൂർ ഇടവക്കാരനും ബഹുമാനപ്പെട്ട കരിമ്പിലച്ചൻ കളമ്പാല ഇടവക്കാരനുമായിരുന്നു. അച്ഛൻ സെമിനാരി പോകുന്ന കാലത്ത് പലരും അച്ഛനെ പറ്റി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നല്ല ഒരു പയ്യനാണ്, വിശുദ്ധനാണ്, നല്ലൊരച്ഛനായി വരും എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഓരോരുത്തരോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവുന്ന ആളുകളൊക്കെ. അതിനുശേഷം ഞാനും മൈ സെമിനാരി ചേർന്നു. 4 വർഷങ്ങൾക്ക് ശേഷം അന്ന് അദ്ദേഹം മേജർ സെമിനാരിയിലായിരുന്നു, ആലുവ സെമിനാരിയിൽ. അദ്ദേഹം അവധിക്ക് വരുന്ന കാലത്ത് ഞങ്ങൾ തമ്മിൽ കാണുമായിരുന്നു. പിന്നെ വീട്ടിലേക്ക് പോകും അവധിക്ക്, അതുകൊണ്ട് വലിയ ബന്ധമില്ലായിരുന്നു. പിന്നെ മേജർ സെമിനാരി ഞങ്ങൾ രണ്ടുപേരും 2 സെമിനാരികളായി. ഞാൻ പൂനായിലും പോയി, അച്ഛൻ ആലുവ സെമിനാരിയിലായിരുന്നു. പിന്നെ വൈദികനായി വരുമ്പോൾ പാസ്റ്റർ കുർബാനയും കൂതാശികളുമൊക്കെ പഠിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ അരികിലാണ് ചെന്ന്. അദ്ദേഹത്തിന് നല്ലവണ്ണം ഈ കാര്യങ്ങൾ നിശ്ചയമുണ്ടായിരുന്നു. കുർബാനയുടെയും അതുപോലെ തന്നെ കൂതാശക്രമങ്ങളുടെയും റൂബ്രിക്സ് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ പഠിച്ചത് ശരിയായിട്ട്. പിന്നീട് ഞാൻ മൈനർ സെമിനാരി റക്ടറായിരിക്കുമ്പോൾ അദ്ദേഹം മൈനർ സെമിനാരിയിലെ പ്രൊഫസറായിരുന്നു. സുറിയാനി പാട്ട് പഠിപ്പിക്കുവാനും പാട്ട് പഠിപ്പിക്കുവാനും അദ്ദേഹം സെമിനാരിയിൽ വന്നിരുന്നു. ഞങ്ങൾ വളരെയേറെ സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും അദ്ദേഹം എന്നെ വേണ്ട പോലെ സഹായിച്ചു. തൻ്റെ ശുശ്രൂഷാക്കാലത്ത് നിരവധി ദേവാലയങ്ങൾ നവീകരിക്കുവാനും കുരിശടികൾ പണി തീർക്കുവാനും കരിമ്പിലച്ചന് സാധിച്ചു. ഡോട്ടേഴ്സ് ഓഫ് മേരി സന്യാസിനി സമൂഹവുമായി സഹകരിച്ച് തിരുവല്ല പുളിക്കീഴിൽ സ്റ്റെല്ല മേരീസ് എന്ന പേരിൽ മനോഹരമായ ഒരു സ്കൂൾ ആരംഭിക്കുവാനും കരിമ്പിലച്ചൻ മുൻകൈയെടുത്തു. ഇന്ന് 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഈ കലാലയത്തിൽ വിദ്യ അഭ്യസിക്കാനെത്തുന്നു.
കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കരുതെന്നും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂവെന്നും കരിമ്പിലച്ചൻ പറയുന്നു. ദൈവത്തെ ആരാധിക്കണമെന്നും ദൈവത്തിൻ്റെ രക്ഷകനാണെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി ജനങ്ങളെ പരിശീലിപ്പിക്കുവാനുള്ള ഒരു മനോഭാവം ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാകണം. അതില്ല എങ്കിൽ ക്രൈസ്തവ സമൂഹം എൻ്റെ അഭിപ്രായത്തിൽ, വ്യക്തിപരമായ അഭിപ്രായത്തിൽ, കുറച്ച് നാൾ കഴിയുമ്പം കേരളത്തിൽ കാണുകയില്ല. ദൈവത്തെ അറിഞ്ഞും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ ശരിയാവത്തിൽ വിനിയോഗിക്കുന്നില്ല. ഞാൻ പറയുമ്പോൾ ഒരു ക്രൈസ്തവനല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ മാതാവിൻ്റെ സ്ഥാനത്ത്, മാതാവിനുള്ള സ്ഥാനം എന്താണ്? കർത്താവിനെ സ്വീകരിച്ചു, സ്വീകരിച്ച കർത്താവിനെ ജനങ്ങൾ കൊടുത്തു. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വേണം. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സ്വീകരിക്കുന്ന കർത്താവിനെ ജനങ്ങൾ കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അത് ഭാഗ്യമായിട്ട് പറഞ്ഞാൽ മാത്രം പോരാ, ആ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. ആ ജീവിത മാതൃകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവിനെ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുവാനും സ്വീകരിക്കുന്ന കർത്താവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ളൊരു ക്രിസ്തീയ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ സഭ വളരുകയുള്ളൂ, ഇടവക നന്നാകുകയുള്ളൂ, ഇടവകയിലെ സമൂഹം നന്നാകുകയുള്ളൂ. എനിക്ക് എൻ്റെ സ്ഥാനമോ എൻ്റെ മാനമോ അല്ല, എൻ്റെ കർത്താവിൻ്റെ സഭയാണ് വളരേണ്ടത്, എൻ്റെ കർത്താവിൻ്റെ ജനമാണ് വളരേണ്ടത്, എൻ്റെ കർത്താവിൻ്റെ ജനമാണ് രക്ഷ പ്രാപിക്കേണ്ടത്. ആ ബോധ്യത്തോടുകൂടി മുൻപോട്ട് പോകാൻ സാധിച്ചാൽ കുറച്ചൊക്കെ ഇന്നത്തെ വ്യത്യസ്തമായൊരു നിലയിലേക്ക് നമ്മുടെ സഭ വളരുവാനായിട്ട് സാധിക്കും. ഈ സഭയുടെ നല്ല പ്രവർത്തനങ്ങൾ കണ്ടിട്ട് മറ്റുള്ളൊരു സഭയിലേക്ക് വരുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യാം. ഇളം തലമുറ വൈദികർ വിശ്വാസി സമൂഹത്തെ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി സ്നേഹത്തോടെ കരുതണമെന്നും അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ കാലത്തൊക്കെ വാഹനങ്ങളില്ല, നടന്നും സൈക്കിൾ ഔട്ടിയൊക്കെയാണ് മിഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതായത് 4 മണിയാകുമ്പം മിക്കവാറും ഇടവകയിലെ കൊച്ചു കുട്ടികളെ, കുറച്ച് കുട്ടികളെ കൊണ്ട് പിന്നെ കൂട്ടുപിടിച്ചിട്ട് ഉള്ള ഭവനങ്ങളെല്ലാം കയറി ഇറങ്ങും. ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഒരു വീട്ടിൽ കയറി ചെല്ലുന്ന ഒരനുഭവമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് വൈദികനും ജനങ്ങളും തമ്മിലുള്ള ബന്ധം അന്ന് കൂടുതൽ ഉറപ്പിച്ചിരുന്നു. കാരണം ഒരച്ഛൻ വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന പിള്ളേരാണെങ്കിൽ തന്നെയും യാതൊരു കാരണവശാലും പിന്നെ വഴക്കുണ്ടാക്കിയില്ല, അവർ സ്നേഹമായിട്ട് കഴിഞ്ഞു കൂടുന്ന ഒരനുഭവം അവിടെ കണ്ടുവരാനായിട്ട് സാധിച്ചു. പക്ഷേ ഇന്നത്തെ തലമുറ അതല്ല. ഇന്ന് വീട് സന്ദർശനമില്ല ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. ഇന്നത്തെ സാഹചര്യം അതാ, വീട്ടിൽ ചെന്നാൽ ആരും കാണുകയില്ല. മിക്കവാറും എല്ലാവരും അവരുടെ ബിസിനസ്സിന് വേണ്ടി പോയിരിക്കുമായിരിക്കും. ഞങ്ങളുടെ കാലത്തൊന്നും വലിയ ജോലിക്കാരൊന്നും കാണുകയില്ല. കൃഷിക്കാരായിരിക്കും അവരുടെ ഭവനങ്ങളിലൊക്കെ കയറി ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരുമായിട്ട് കുശലം പറഞ്ഞ് സന്തോഷമായിട്ട് തിരിച്ചു പോരുമ്പോൾ ഒരു അനുഭവം പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകും, അവരുടെ ജീവിതത്തിലും ഉണ്ടാകും. അച്ഛൻ ഞങ്ങളെ അന്വേഷിച്ച് വന്നല്ലോ എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ടാകും. കാരണം ജനങ്ങളോട് സഹകരിച്ച് ജനങ്ങളുടെ വീട്ടിൽ പോയി അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ പങ്കുകൊള്ളുവാനുള്ള ഒരു മനോഭാവം നമുക്ക് വേണം. ഞാൻ ഓർക്കുന്നു, ഞാൻ ഒരു പള്ളിയിൽ വികാരി ആയിരിക്കുമ്പം അവിടെ ആരെങ്കിലും മരിച്ചാൽ ഞാൻ തന്നെയാണ് പോയി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. ശവം കളറ് കെട്ടുന്നതും അത് കഴിഞ്ഞിട്ട് പൈസ വാങ്ങിക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ്. ജനങ്ങളുമായിട്ട് അത്രമാത്രം ബന്ധമുണ്ടായിരുന്നു അന്ന്. വാർദ്ധക്യത്തിൻ്റെ അവശതകൾക്കിടയിലും ഇന്നും കരിമ്പിലച്ചൻ തന്നെ കണ്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവരെ സ്വീകരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ അച്ഛനെ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ 3-4 വർഷമായി. അച്ഛൻ്റെ പല പ്രവൃത്തികളും പല ദിവ്യകാരുണ്യപരമായ പ്രവൃത്തികളിൽ എനിക്ക് പങ്കുചേരുവാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്കും എപ്പോഴും അച്ഛൻ്റെ ഒരു അഡ്വൈസ് എനിക്കെപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ അച്ഛൻ താമസിക്കുന്ന ഓൾഡ് ഏജ് ഹോമിൻ്റെ അടുത്ത് ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടാകുന്ന സമയത്തും അച്ഛനെ വന്ന് കാണുവാനും അച്ഛനുമായിട്ട് സംസാരിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്.
ആടുകൾക്ക് ദിശാബോധം നഷ്ടപ്പെടുമ്പോൾ ഇടയൻ അവരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തെ തൻ്റെ വിശ്വസ്ത ഇടയരെ ഏൽപ്പിക്കുന്നു. അപ്രകാരം ദൈവം വിളിച്ചു ചേർത്ത ഒരു പിടി എളിയ മനുഷ്യർ, അവരുടെ കഴിവുകളെയും പ്രയത്നങ്ങളെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ചപ്പോൾ അവർ നിമിത്തം സഭയ്ക്കും സമൂഹത്തിനും വലിയ പ്രത്യാശ ലഭിച്ചു. തൻ്റെ പ്രിയ മാതാവിൻ്റെ അകാലത്തിലുള്ള മരണവും തൻ്റെ പ്രിയ സഹോദരിയുടെ പ്രാർത്ഥനാ ജീവിതവുമാണ് ഫാദർ മാത്യു കരിമ്പിൽ കോർ എപ്പിസ്കോപ്പായുടെ വിശ്വാസ ജീവിതം ക്രിസ്തുവിൽ ആഴപ്പെടുത്തിയത്. ദൈവത്തോട് വിശ്വസ്തനായിരിക്കുവാൻ ഈ കാലം വരെ കഴിഞ്ഞതിൽ കരിമ്പിലച്ചൻ സന്തോഷിക്കും. അതെ, എളിയവരായ മനുഷ്യരിലൂടെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്നു. കർത്താവായ ദൈവം നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പാദമുദ്രകൾ നീർത്തട